അകത്തോട്ട് വരണ്ട, സർപ്രൈസ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. 1 2 3 4 ഞാനാണ് പറഞ്ഞു കൊടുത്തത് കുട്ടികളോട്, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ മമ്മിയെ കണ്ടുപിടിക്കണം, ഡാഡിയുമായി ചേർക്കണം, എന്നാലേ നിങ്ങൾ നല്ല കുട്ടികളാവൂ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, അല്ലേ മെറ്റി? അതെ, ഡാഡിയും മമ്മിയും ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ വന്നപ്പോ മാത്രം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യായിരുന്നു. ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ മിസ്സസ് വിജയഭാസ്കർ. താങ്ക് യു മദർ, മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു. നിങ്ങളെ മാത്രമല്ല മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു, അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന്? തെറ്റ്, അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത്. മെറ്റി, അനുമോൾ ആരെപ്പോലെയാന്ന് പറയൂ? ഈ മമ്മിയെ പറിച്ചു വെച്ച പോലെ. സുധിയോ? ഈ മമ്മിയുടെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ. ദൈവം ചേർത്ത നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല. രണ്ടുപേരും ആ കൈകൾ ഇങ്ങോട്ട് കൊടുക്കൂ, ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം. ആ കൈഞ്ഞു കൊടുക്കൂ. മദറിനെ ആശീർവദിച്ചാ മതി, അതെന്താ കയ്യും കാലും ഒക്കെ. ഒന്ന് കൊടുക്കൂ മിസ്റ്റർ വിജയ ഭാസ്കർ. Yes. Now we'll go inside, sweetie. Come. Today is a happy day. കടന്നു വരുമ്പോഴേ ഒരു സ്നാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചതാ. I forgot to tell you something. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാട് ചെയ്തതാ ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ 4-5 ഫോട്ടോസ് എടുക്കണമെന്ന്. Bye. You're ready? Finally. Come, Mr. Vijayabhaskar. Ready? ഇനി മെറ്റി മാറിക്കൊള്ളു, അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. വേണ്ട മദർ. ഇതാണോ ചേരി? സ്മൈലും അറിയില്ലേ? നമുക്ക് ഇനി കുട്ടികളുടെ ഫോട്ടോ ഗാർഡനിൽ പോയി എടുക്കാം. വരൂ. വാമോനെ. Bye, please come. Yes, coming. എന്താ എന്താ നിങ്ങൾ കുട്ടികളും അല്ലാതെ മറ്റാരും ഇവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്നിട്ട് ഇപ്പോഴോ ഇന്നലെ എവിടുന്നോ വന്നിരിക്കുന്നു ചങ്ങലയും പൊട്ടിച്ചോണ്ടൊരു കുര്യാക്കോസ്. ഇപ്പൊ വന്നിരിക്കുന്നു ഒരു ഗവൺമെന്റ് കന്യാസ്ത്രീകള്. കുട്ടികളുമായി ബന്ധപ്പെട്ട സ്കൂളിൽ നിന്ന് അവര് വന്നു, നേരാ സമ്മതിച്ചു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? എനിക്ക് ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളും കന്യാസ്ത്രീകൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഞാൻ ഇറങ്ങിക്കോളാം. കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരും സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അവരുടെ കുറച്ചേരം നിൽക്കുന്നുണ്ടെന്നാ കുഴപ്പം? അവരെ നമുക്ക് തന്ത്രപൂർവ്വം ഇറക്കി വിടാം. നിങ്ങളുടെ തന്ത്രമോ മന്ത്രമോ ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നല്ലോ. നീ ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നു? എന്റെ കാര്യം തോന്നു. മദർ, ദേ പിന്നെ തെറ്റി. അവര് തമ്മിൽ ഇവിടെ പൊരിഞ്ഞ വഴക്ക് ഒന്ന് വേഗം ചെന്നേ. ഓ മൈ ഗോഡ്, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മുടെ തമ്മിലുള്ള കണ്ടീഷൻസും ബന്ധങ്ങളും എല്ലാം ഇതോടെ തീരും. ഇനി നിങ്ങൾ ഇവിടെ കാണരുത്. നിന്റെ പറച്ചിൽ കേട്ടാ നിന്റെ കൂടെ ഇവിടെ കഴിയണമെന്ന് എനിക്കെന്തോ നിർബന്ധമുള്ള പോലെയാണല്ലോ. വേണ്ട, നിർത്തിയേക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നു. പാടില്ല, പോകാൻ പാടില്ല മിസ് വിജയഭാസ്കർ. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല. ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും മിസ് മെറ്റലിനെയും പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ദൈവനാമത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം. കഴിഞ്ഞേ പറ്റൂ. വരൂ മെറ്റിൽ, നമുക്ക് ഈ വാദം ചേരാം. മെറ്റി, കുട്ടികളുടെ അടുത്തേക്ക് പറ്റുള്ളൂ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മദർ. അവിവാഹിതയായ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ മുറിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി ചെന്ന അവർ വിടില്ല. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? ഇപ്പൊ സമയം എത്രേ? 8 കഴിഞ്ഞു. നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു. ഇനി ഒരു മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ശരി. മിസ്റ്റർ വിജയഭാസ്കർ, നിങ്ങൾ വീണ്ടും പിണങ്ങി പോകുകയാണോ? ഞാൻ നിങ്ങളെ വിടില്ല. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം. പിണക്കം തീർത്തിട്ടേ ഞാൻ വിടും. പിണക്കം തീർന്നു മദർ. മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിലൊരു
ഒരു ദിവ്യമായ ശാന്തി അങ്ങ് നിറഞ്ഞു. അത് പറയാൻ വന്നതാ. അതെയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മദർ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ്. ആരാ ആരാ ആരെ പറ്റി? കുന്തി, പുരാണത്തിലെ കുന്തി. സൂര്യദേവനെ ഭർത്താവായി സ്വീകരിച്ച കുന്തി, പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി, ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോട് ഒരുമിച്ച് ഒരേ കട്ടിലെ. ഗുഡ് നൈറ്റ്. ഇതിനാണോ നിങ്ങൾ? അതിനാണോ മെറ്റി പേടിച്ചത്? അയ്യോ, പേടിച്ചതല്ല, ഒരു പേടി പോലെ. നിൻതിരുമുഖത്തുപ്പി നിന്ന ചെയ്തു തൊഴുതയ്യോ ജന്തുവാടിങ്ങനെ കഷ്ടം ചെയ്യുമോ പുത്ര? പറഞ്ഞു പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. എന്നിട്ട് എന്തായി? ചാലക്കുടിക്കാർക്ക് ഒരു വിരോധം ഇല്ലല്ലോ. എന്താ കാര്യം? അവര് കുടുംബക്കാരാ. അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത്. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി. കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല. ഇന്ന് എന്തെങ്കിലും ഇടങ്കോലുണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല, അതോർപ്പാ. ഒന്നോർത്താ, അന്ന് ആ കുറവലങ്ങാത്ത പെണ്ണ് കാണൽ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ. ചാലക്കുടിയൊരു പെണ്ണ്, അതാ കർത്താവ് കുര്യാക്കോസിനെ തീരുമാനിച്ചത്. നല്ല പൊന്നിന്റെ നിറം, പൊന്നുപോലത്തെ സ്വഭാവം, പൊന്നിനകത്ത് പുതിയാനുള്ള സ്വത്ത്, ഇത് നടക്കും, അതുറപ്പാ. ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മണം അടിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിച്ചായ. ഇത്തവണ പ്രായവിത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ, 55 വയസ്സ്. അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മൾ പോണേ? അയ്യേ, നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കഴുതഭാഷ പറയാതിന്റെ കുര്യാക്കോസേ. കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ പെങ്കൊച്ച് ഈ നിമിഷം വരെ അത് കയ്യിന്ന് താഴെ വെച്ചിട്ടില്ല. അതാ സ്ഥിതി. ആ കയ്യൊന്ന് പൊക്കി. എന്താ വൈകണ്ട? ആ പെണ്ണിന് കുര്യാക്കോസിനെ മതീന്നൊരൊറ്റ വാശിയ. ഇത് നടക്കുമെന്നുള്ള മൂന്ന് തരമാ, ഒരു തർക്കവുമില്ല. ഞാൻ പോയി വരാം അമ്മച്ചി. ഏത് കഴിവേരുടെ മോനാ ഈ കുന്തെടുത്ത് അതിന്റെ മണ്ടക്കേറ്റി വെച്ചത്? എനിക്കൊരു പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. കുറവിലങ്ങാട്ട പെണ്ണ് കെന്തി ചാടി ചത്തത്തെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴയെ ചാടി ചാവട്ടെ. പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലോ ഈ കല്യാണാലോചന. മാറിക്കൂട മാപ്പിളെ. എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി. ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അതല്ല വെസ്റ്റ് ജർമ്മനി ആണെങ്കിൽ വെസ്റ്റ് ജർമ്മനിലേക്ക്. ഇത് ചാലക്കുടി എന്നാ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. അമ്മാവനാ? അമ്മാവനോ? അതെ. നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ല. പോരുമ്പഴേ ഇരുമ്പുപാലം വഴി വരണ്ട, ആ വഴി ബ്ലോക്ക് ആയിരിക്കുക, ബൈപ്പാസ് വഴി വന്നാ മതി. ഇരുമ്പുപാലത്തിൽ കൂടി വരണില്ല അമ്മാവ, ബൈപ്പാസ് വഴി തന്നെ വന്നോളാം. താങ്ക് യു. ഇനി ഇത് തൊട്ടുപോകരുത്. എല്ലാം ശരിയായിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം അമ്മച്ചി.
ചെയ്യാണെന്ന് പറഞ്ഞാൽ അതൊരു യോഗാണ്. എന്താണോ കുര്യാക്കോസ്, ഇത് രാവിലെ മുതൽക്ക് വിളിക്കുക, ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ? ഫോൺ കറക്കി കറക്കി വിരൽ രണ്ടെണ്ണം പോയി. വിമാനം പുറപ്പെടാന് 20 മിനിറ്റ് ഉള്ളൂ. കുര്യാക്കോസ് പുറപ്പെട്ടു എന്ന് വെച്ച് കുട്ടനെ അവിടെ കണ്ട് വല്ലാത്ത ബഹളം. നിൽക്കാനും ഇരിക്കാനും വർത്തമാനം പറയാനും സമയമില്ല. ഞാനൊരു അത്യാവശ്യം. ഇതിന്റെ അപ്പുറത്ത് എന്താ അത്യാവശ്യമാണോ? ഒന്നും വിടണോ? വെറുതെ തോണ്ടല്ലേ നേരില്ലാത്തോട്ട്.